കേരളത്തിൻ്റെ മക്കയായ പൈതൃക നഗരി മലപ്പുറം ജില്ലയിലെ പൊന്നാനി. പൊന്നാനിയിൽ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് തുല്യതയില്ലാത്ത മുന്നേറ്റങ്ങൾ സാധിച്ച ഉസ്താദ് ജഅഫർ സഖാഫി അൽ അസഹരി കൈപ്പമംഗലത്തിൻ്റെ നേതൃത്വത്തിലുള്ള അസ്സുഫ ദർസ് വർഷങ്ങളായി നടത്തിവരുന്ന അസ്സുഫ മീലാദ് സമ്മിറ്റ് മലിക്കുൽ മുദഫർ മജ്ലിസ് ഇത്തവണത്തെ മജ്ലിസ് അതിൻ്റെ 5 ദിവസ പ്രോഗ്രാമുകൾക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും അത് സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങളെക്കുറിച്ചും ഇന്നത്തെ സമാപന ദിവസത്തെ വിശദാംശങ്ങളെക്കുറിച്ചൊക്കെ അസ്സുഫ പ്രതിനിധികൾ നമ്മോട് വിവരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അസ്സുഫ ദർസിൻ്റെ കീഴിൽ മീലാദ് സമ്മിറ്റ് അഥവാ മലിക്കുൽ മുദഫർ മജ്ലിസ് നടക്കുകയാണ്. എന്താണ് ഈ ഒരു മജ്ലിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ മലിക്കുൽ മുദഫർ മജ്ലിസ് എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ വീട്ടിൽ വെച്ച് തുടങ്ങിയ ഒരു മൗലിദ് സദസ്സായിരുന്നു. ഉസ്താദ് 3 വിദ്യാർത്ഥികളെ കൊണ്ടാണ് ദർസ് ആരംഭിച്ചത്. അന്നു മുതൽക്കേ ഉസ്താദിൻ്റെ വീട്ടിൽ വെച്ച് റബീഉൽ അവ്വൽ വരുമ്പോൾ വളരെ വിപുലമായ രൂപത്തിൽ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ സ്റ്റേജും പന്തലൊക്കെ വീടിൻ്റെ മുറ്റത്ത് ഒരുക്കി എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണമൊക്കെ നൽകി ഉസ്താദിൻ്റെ റിസ്കിൽ അത്രയും വിപുലമായ പരിപാടി നടത്തിപ്പോരാറുണ്ട്. വർഷങ്ങളോളം അത് തുടർന്നു വന്ന് അന്നൊന്നും മലിക്കുൽ മുദഫർ നഗരി എന്നോ മീലാദ് സമ്മിറ്റ് എന്നോ പേരൊന്നുമില്ല. പിന്നീട് ദർസിലെ വിദ്യാർത്ഥികൾ 3, 30 ആയി, 30, 200 ആയി, 200, 300 ആയി, ഇങ്ങനെ ദർസിലെ വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരികയും ഉസ്താദിൻ്റെ വീടിൻ്റെ മുറ്റം മതിയാകാതെ വന്നപ്പോൾ അത് മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ മജ്ലിസാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഒന്നുകൂടി ജനകീയമാക്കുക എന്നുള്ള നിലയ്ക്ക് ഈ രൂപത്തിൽ വിപുലമായ പരിപാടി പദ്ധതി ആവിഷ്കരിച്ചത്. ഈ മീലാദ് സമ്മിറ്റ് മറ്റു നബിദിന പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി 5 ദിവസങ്ങളിലാണ് നടത്തുന്നത്. ഈ ഇത്രയും വിപുലമായി നടത്തുന്നതിൻ്റെ ഒരു രൂപവും ഭാവമൊക്കെ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യപരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്? അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ നഗരിയുടെ പേര് തന്നെ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മലിക്കുൽ മുദഫർ നഗരി എന്നാണല്ലോ ആ ഒരു പേര് തന്നെ കൊടുക്കാൻ കാരണം. നമ്മുടെ ഇതൊരു കേവലം ഒരു നബിദിനാഘോഷ പരിപാടി പോലെയല്ല, ഇത് എല്ലാ വൈവിധ്യമായ കലാരൂപങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വിപുലമായ അഥവാ കേവലം ഒരു 5 ദിവസം എന്നതല്ല, ഒരു വർഷത്തെ കഠിന പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. നിരന്തരമായ ഷെഡ്യൂളുകളും പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് ഒരു വർഷം മുതലേ ഇതിൻ്റെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സമാപനം എന്ന നിലക്കാണ് 5 ദിവസം എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടത്തുന്നത്. നമുക്ക് മെയിനായിട്ട് ഇതിൽ ഉള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനമാണ്. മലിക്കുൽ മുദഫർ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സേവ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിധവകൾക്കും അനാഥകൾക്കും അങ്ങനെ തുടങ്ങി രോഗികൾക്ക് നിർധനരായ ഭവനരഹിതരായ ആളുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്കൊക്കെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു രൂപമാണ് അവരെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ മീലാദ് സമ്മിറ്റ് മലിക്കുൽ മുദഫർ മജ്ലിസ് മുന്നോട്ട് വെക്കുന്ന ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ അതൊരു വർഷത്തെ വിപുലമായ പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷപൂർവ്വം ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പ്രളയക്കെടുതിയിൽ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് ഇവിടുത്തെ എല്ലാ അസുഫയുടെ പ്രവർത്തകരും കൂടി അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി സഹായാസ്തവുമായി പോയപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ച കണ്ണൻ എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹം അവസാന ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഈ മഴയിൽ ഈ കുത്തിയൊലിക്കുന്ന മഴയിൽ നമ്മൾ വീട് വാസയോഗ്യമല്ലാത്ത രൂപമായി എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ വെച്ച് ഉസ്താദ് പ്രഖ്യാപിച്ചു നമുക്കൊരു വീട് പണിയണം. മുൻകൂട്ടി ഫണ്ടോ മറ്റു സംവിധാനങ്ങളോ ഒന്നും കാണാതെ അവിടുന്ന് പ്രഖ്യാപിച്ചു അൽഹംദുലില്ല പല വീടുകളും വെച്ചു കൊടുത്തതുപോലെ അതും ഇന്ന് നമ്മളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടെ ഓർത്തെടുക്കുകയാണ്. ചാരിറ്റി പ്രവർത്തനത്തിൽ തന്നെ ഈ അടുത്ത് നമ്മുടെ ഈ മലിക്കുൽ മുദഫർ മജ്ലിസിൻ്റെ തുടക്കമെന്നോണം കിണർ പരിസരത്ത് നമ്മളൊരു ഓഫീസ് തുറക്കുകയും ആ ഓഫീസിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് തന്നെ പരിസര പ്രദേശങ്ങളിലെ പാവപ്പെട്ടവർക്ക് ആവശ്യമായ സംഗതികളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രഥമ പ്രധാനമായി നമ്മൾ തുടങ്ങി വെച്ച സംരംഭം എന്ന് പറയുന്നത് 313 രോഗികൾക്ക് എല്ലാ മാസവും ധനസഹായം നൽകുക എന്നുള്ളത്. അടുത്ത മലിക്കുൽ മുദഫർ മജ്ലിസ് വരെ ഒരു 313 ഓളം വരുന്ന രോഗികൾക്ക് എല്ലാ മാസവും ധനസഹായം നൽകുക എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അത് തുടങ്ങി വെച്ചിട്ടുണ്ട്, അൽഹംദുലില്ല അതൊക്കെ പൂർത്തീകരിക്കണം. നമ്മുടെ അസ്സുഫ മീലാദ് സമ്മിറ്റ് അതിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. ഇന്നത്തെ കാര്യപരിപാടികളുടെ ഷെഡ്യൂൾ എങ്ങനെയൊക്കെയാണ്? ഇന്ന് അൽഹംദുലില്ല നമ്മളൊരു പ്രഭാത മൗലിദോടുകൂടെ സഅദിയ സീനിയർ മുദരി സാലി സഅദി ഉസ്താദ് അവർ നേതൃത്വം നൽകിയ പ്രഭാത മൗലിദോടുകൂടെ ഇന്നത്തെ കാര്യപരിപാടികൾ തുടങ്ങി. ഇൻഷാ അള്ളാ ഇനി മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മഹാനവറുകൾ
സമാപനത്തിന് എത്തിച്ചേരും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അറബി പണ്ഡിതന്മാർ, ജോർദാൻ, ഓസ്ട്രേലിയ അങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തുന്നുണ്ട്. ആ രൂപത്തിലാണ് നമ്മുടെ സമാപന പരിപാടിയുടെ സമാപനത്തിൻ്റെ ഭാഗമായി റാലി അങ്ങനെ എന്തെങ്കിലും സംവിധാനിച്ചിട്ടുണ്ടോ? വളരെ വിപുലമായ രൂപത്തിൽ തന്നെ നമ്മൾ എല്ലാ വർഷവും എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ റാലി നടത്താറുണ്ട്. ഈ നാടും നഗരവുമൊക്കെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരുപാട് ദഫ് സംഘങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള എല്ലാവിധ കലാരൂപങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വളരെ വിപുലമായൊരു റാലിയാണ് ഇവിടെ നടക്കാറുള്ളത്. ഏതായാലും നമ്മുടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അസുഫ എന്ന ദർസിൻ്റെ അണ്ടറിലാണ്. ചുരുക്കത്തിൽ ഈ ദർസിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് അസുഫ ദർസ്? ഏകദേശം 1.5 പതിറ്റാണ്ടോളമായി ഈ ദർസ് ആരംഭിച്ചിട്ട്, ഒരു 3 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ദർസ് പിന്നീട് 200 above 300 വരെ എത്തി ഇപ്പം നിൽക്കുകയാണ്. ആ തുടക്കത്തിലുണ്ടായിരുന്ന ആ കുട്ടികളുടെ വളർച്ച തന്നെ, കുട്ടികളുടെ എണ്ണത്തിലുള്ള കൗണ്ട് തന്നെ ദർസിൻ്റെ വളർച്ചയെക്കുറിച്ച്, ദർസിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും എന്തുകൊണ്ട് കുട്ടികൾ ദർസിൽ കൂടുന്നു എന്ന്. പിന്നെ ദർസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രത്യേക സ്ക്രീനിങ് ഇല്ല, മീൻസ് ഒരു ഹാർഡായിട്ടുള്ള ഇൻ്റർവ്യൂ ഇല്ല. അതാണ് പ്രത്യേകം ഉസ്താദിൻ്റെ നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സ്പിരിച്വലി അള്ളാഹുവിനെ അറിയുക എന്ന ലക്ഷ്യം വെച്ച് വരുന്ന ഒരു കുട്ടിയെ ഒരു ഹാർഡായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്താറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറിയിലുള്ള, അതായത് ലോ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഹൈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളും നമ്മുടെ ദർസിൽ കാണാൻ പറ്റും. എന്നല്ല, ഏജ് ലിമിറ്റ് പ്രത്യേകിച്ച് നമ്മുടെ ദർസിലില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഏകദേശം ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാനൊരു 13 വർഷം മുമ്പാണ് ദർസിലേക്ക് ചേരാൻ വന്നത്. അന്ന് പഠിച്ചിരുന്ന മീസാൻ എന്ന് പറയുന്ന ദർസിലെ ഏറ്റവും ചെറിയ കിതാബ് അന്ന് ഓതിയിരുന്നത് 40 മുകളിലുള്ള ഒരു വിദ്യാർത്ഥിയും അതുപോലെ തന്നെ 7 വയസ്സുള്ള വിദ്യാർത്ഥിയും ഓരോ കിതാബാണ് ഓതുന്നത്. അത് വ്യത്യസ്ത ബാച്ചുകളായിരിക്കും അതുണ്ടാകുക. കൂടാതെ ഈ പേഴ്സണൽ ട്രെയിനിങ്, അതായത് വളരെയധികം ആവേശമുള്ള, വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ട് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ മെമ്മറി കപ്പാസിറ്റി ഉള്ള കുട്ടികൾക്ക് വിശപ്പിനനുസരിച്ച് ഭക്ഷണം എന്ന് പറഞ്ഞതുപോലെ അവരുടെ ദാഹത്തിനനുസരിച്ച് അറിവ് നൽകുക എന്ന രീതിയിൽ അവരെ കണ്ടെത്തി അവർക്ക് പ്രത്യേകമായിട്ട് അവർക്ക് കോച്ചിങ്ങും, അതുപോലെ തന്നെ കഴിവില്ലാത്തവരെ അവഗണിക്കാത്ത രീതിയിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉസ്താദന്മാരെ വെച്ച് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയും ഉണ്ട്. ഭൗതിക മേഖലകളിലെ MBA അതുപോലെ തന്നെ MA മറ്റുള്ള വലിയ വലിയ കോഴ്സുകൾ ഭൗതികത്തിൽ കംപ്ലീറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ BSc കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ദർസിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഹൈ ലെവൽ ഭൗതിക ലെവലിൽ ഉയർന്ന ആളുകളും ഇവിടെ വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനകം എത്ര ആളുകൾ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്? ഏകദേശം 100 above 100, 100-ൽ ഏറെ ഗ്രാജുവേറ്റ്സ് ഓൾറെഡി വിവിധങ്ങളായ തലയെടുപ്പുള്ള കോളേജുകളിൽ നിന്ന് വെറുതെ ഇറങ്ങുകയില്ല, റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് തന്നെ, എക്സാമ്പിൾ ഇഹ്യാസുനയിൽ നിന്ന് വരെ റാങ്ക് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഅദിയയിൽ നിന്നും മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്നും റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ നോളജ് സിറ്റിയിൽ ഈ ലാസ്റ്റ് ഇയർ LLB പൂർത്തിയാക്കിയ വിദ്യാർത്ഥി ഈ നമ്മുടെ ദർസിൽ അസുഫയിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ്.